ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കി ഉസ്താദ് പോവുകയാണ്. നേരത്തെ പറഞ്ഞ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ വിഷയത്തിൽ 30 മഹല്ലത്ത് മുജാഹിദുകൾ ഭരിക്കുന്ന മഹല്ല, അതിന്റെ നടുവിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ മഹത്തായ സ്ഥാപനം നടത്തുന്നത്. നിങ്ങളെ കഴിയുന്ന സംഭാവന ഉസ്താദിനെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് പലരും കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാനാണ്, നമ്മൾ ഒന്ന് കൊടുത്താൽ 70 ഇരട്ടി അല്ലാഹു പ്രതിഫലം നൽകുന്ന, അതും ഒരു ദീനിന്റെ പരിശുദ്ധ ദർസിന് വേണ്ടിയാണ്, ഇൽമ പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ്. നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ഇടയൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നലെ ഉമ്മമാരുടെ അടുക്കലേക്ക് നമ്മൾ കവറ് കൊടുത്തയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഓരോരുത്തരും പല ഉദ്ദേശങ്ങളും അറിയിച്ച് എഴുതി നല്ല സംഭാവനകൾ അതിൽ നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാ, നമുക്ക് സാധാരണ എല്ലാ ഉമ്മമാരുടെ ക്ലാസ് നടക്കുന്ന സമയത്ത് അവസാനം അല്പം ദിക്റുകളും സലാത്തുകളൊക്കെ മച്ചൊല്ലി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആ ആത്മീയ സദസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ ഉമ്മമാരുടെ ഭാഗത്തു നിന്ന് 2-3 ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ മറുപടി പറയുകയാണ്. സ്വർണത്തിന്റെ സകാത്ത് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സഖാബ് ഉസ്താദ് ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെത് 85 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അതിന് ഒരു വർഷം പൂർത്തിയായാൽ, 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 പവൻ, 85 ഗ്രാം സ്വർണം ഒരാളെ കയ്യിൽ ഒരു വർഷം പൂർത്തിയായിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സകാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ സ്ത്രീകളാകുമ്പോൾ അവരുടെ കയ്യിലുള്ളത് ആഭരണമായിരിക്കും. ആഭരണത്തിന് അമിതമായ അളവ് വന്നാൽ മാത്രമാണ് സകാത്തുള്ളത്. സാധാരണ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സകാത്തുണ്ടോ എന്ന ചോദ്യവുമുണ്ട്. സഹോദരിമാര്, സാധാരണ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഇസ്ലാം അനുവദിച്ച ഒന്നാണല്ലോ ആഭരണം, സ്വർണ്ണാഭരണം.
അത് എല്ലാ അവയവത്തിലും ധരിക്കാം, കയ്യിലും കാലിലും കഴുത്തിലും. സ്വർണത്തിന്റെ ചെരിപ്പ് വരെ സഹോദരിമാർക്ക് ഇടാം. ആ നിലക്കുള്ള ഇളവ് പരിശുദ്ധ ഇസ്ലാം സഹോദരിമാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അമിതമാകാൻ പാടില്ല. അമിതമായാൽ അതിൽ സക്കാത്ത് വരും. അപ്പൊ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കഴുത്തിലോ കാതിലോ കയ്യിലോ ഊരയിലോ തലയിലോ എല്ലായിടത്തും ആഭരണം, ആ ആഭരണങ്ങളിലൊന്നും സക്കാത്തില്ല. പക്ഷേ അമിതമായാൽ സക്കാത്തുണ്ട്. അതിന് മഹാന്മാര് പറഞ്ഞത് ഒരു മൊത്തത്തിൽ ഇപ്പൊ 100 പവനോ 150 പവനോ അങ്ങനെ വെച്ചിട്ട് ഒരു അമിതം എന്നുള്ളത് കണക്കാക്കാൻ കഴിയില്ല. ഒരു ആഭരണത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ കയ്യിലിടുന്ന വള ഉദാഹരണം പറയാം. സാധാരണ 2 പവൻ അല്ലെ 3 പവൻ 5 പവനൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒരു ആഭരണം തന്നെ അമിതമായ, ഇപ്പൊ ഉദാഹരണം ഒരു വള 100 പവന്റെ വള കൈമിൽ ആരെങ്കിലും ഇടും, ഇട്ടാ തന്നെ കൈ താങ്ങാൻ കഴിയില്ല. അപ്പൊ കണ്ടവരൊക്കെ പറയും, ഇത് വല്ലാത്തൊരു വളയാണല്ലോ, ഇത് ആനക്ക് ഇട്ട് കൊടുക്കേണ്ട വളയാണ്, അമിതമായി പോയി എന്ന് ആ ആഭരണക്കുറിച്ച് നമ്മൾ പറയും. സാധാരണ നിലക്കുള്ള ഉറുഫ് നിലക്കാണ് അമിതവും അവിടെ വിശദീകരിച്ചത്. അപ്പൊ അത്രയും ഒരു ആഭരണം തന്നെ അമിതമായ അളവിൽ കണ്ടവരൊക്കെ പറയും ഇത് വല്ലാത്തൊരു വളയാണ് എന്ന് പറഞ്ഞു പോകുന്ന അത്രയും അളവിൽ ഒരു ആഭരണമുണ്ടെങ്കിൽ ആ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള ആഭരണത്തിന് കൊടുക്കണ്ട, മൊത്തത്തിൽ കൊടുക്കലില്ല. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ 100 പവൻ ഉസ്താദ്, എത്ര പവൻ ഉണ്ടായാലാണ് അമിതമാകൽ അല്ലെങ്കിൽ ചുരുങ്ങിയതിൽ, അങ്ങനെ ഒരു കണക്ക് പറയാൻ കഴിയില്ല. നാട്ടു നടപ്പ് പോലെയാണ് ഇസ്ലാം അതിന് വിധി വെച്ചിട്ടുള്ളത്. അപ്പൊ 100 പവനോ ഓരോരുത്തരുടെ കൈവനുസരിച്ച് ചിലപ്പോൾ ഇടും. എല്ലാം കൂടെ കൂട്ടിയിട്ട് 100 പവൻ ഉണ്ടാകാം അല്ലെങ്കിൽ 200 പവൻ ഉണ്ടാകാം, സക്കാത്തില്ല. ഒരു ആഭരണം അതിൽ നാട്ടിൽ സാധാരണ എത്ര അളവാണ് അത് ഉണ്ടാകാറുള്ളത്, അതിനേക്കാളും കൂടിയാൽ ആ ആഭരണത്തിന് മാത്രം സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പോ ഒരു വള ഉദാഹരണത്തിന് പറയാം, കിതാബിലൊക്കെ പറഞ്ഞത് കാലിൽ ധരിക്കുന്ന പാദസാരമാണ്. സാധാരണ 2, 3, 5 പവനൊക്കെ ആയിരിക്കും അല്ലെ കാലിൽ ധരിക്കുന്ന പാദസാരം ഉണ്ടാകുന്നത്. എന്നാൽ 200 മിസ്കാൽ അതായത് ഏകദേശം ഒരു അര 1 കിലോന്റെ അടുക്ക് വരും. 1 കിലോനുള്ളത് കാലിലരകിൽ ധരിക്കും. അപ്പൊ അത്രയും അമിതമായ അളവിൽ ഒരു ആഭരണം ഒരു സഹോദരിക്കുണ്ടെങ്കിൽ ആ ആഭരണത്തിന് മൊത്തത്തിൽ കണക്കെടുത്ത് ആ ആഭരണത്തിന്റെ മാത്രം അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് സ്വർണത്തിന്റെ സക്കാത്ത് മഹാന്മാർ വിശദീകരിച്ചത്. അപ്പൊ സാധാരണ സ്ത്രീകൾ ധരിക്കുന്നത് അത് തന്നെ എപ്പോഴും ധരിച്ചുകൊള്ളണമെന്നില്ല. ചിലപ്പോ നമ്മൾ അത്യാവശ്യത്തിന് കഴുത്തിലൊരു മാല അല്ലെങ്കിൽ കഴുത്ത് കാതിലൊരു കമ്മല് ഇടും. പിന്നെ കല്യാണത്തിനും മറ്റൊക്കെ പോകുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, മതി. അതും ആഭരണത്തിന്റെ പരിധിയിലാണ്. അങ്ങനെ എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരിക്കലായാലും ശരി ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിൽ അതിൽ സ്ത്രീകൾ സക്കാത്ത് കൊടുക്കണ്ട. നേരത്തെ പറഞ്ഞ അമിതമായ ആ രൂപത്തിലേക്ക് എത്തിയാൽ ആ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മമാരെ വീണ്ടും ചോദിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ സ്വർണ്ണാഭരണങ്ങൾ പൊട്ടിയത് ഉമ്മമാര് സൂക്ഷിച്ചു വെക്കും. അതെന്തിന്? വിൽക്കാൻ വേണ്ടി. ആഭരണമായിട്ടല്ല, വിൽക്കാൻ വേണ്ടി അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ പൊട്ടിയ ആഭരണങ്ങൾ, അത് നമ്മുടെ നിങ്ങളുടെ സ്വന്തം ആഭരണമായാലും ശരി, പൊട്ടിയതൊക്കെ നമ്മൾ പിന്നീട് വിൽക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്ന ആഭരണമാണെങ്കിൽ അത് ധരിക്കുന്ന ആഭരണമല്ല, അപ്പൊ സക്കാത്ത് വരും. അപ്പൊ സക്കാത്തിന്റെ ചുരുങ്ങിയ കണക്ക് സ്വർണത്തിൻ്റെത് 5.5 പവൻ 85 ഗ്രാം ഒരു ആളുടെ കയ്യിൽ ഒരു വർഷം പൂർത്തിയായിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പൊട്ടിയതോ മറ്റോ ഇനി ബിസ്ക്കറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ അതൊന്നും ആഭരണമല്ലല്ലോ. അപ്പൊ ആഭരണമല്ലാതെ ഉള്ള എല്ലാ സ്വർണത്തിനും ഈ പറഞ്ഞ അളവ് ഒരു കൊല്ലം പൂർത്തിയായിട്ട് ഉണ്ടെങ്കിൽ സക്കാത്ത് 2.5% അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ മറ്റൊരു ചോദ്യം, പഴകിയ ഡ്രസ്സ് കത്തിക്കാൻ പറ്റുമോ എന്നാണ്. പഴകിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നമ്മള് ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെക്കും. അത് സാധുക്കൾക്ക് കൊടുക്കാം, കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഡ്രസ്സ് എത്തിയാൽ, അതായത് വേസ്റ്റ് എന്ന് പറയും,
ആ അവസ്ഥയിലേക്ക് എത്തിയാൽ ഡ്രസ്സ് കത്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാത്ത നല്ല ധരിക്കാൻ പറ്റിയ ഒരു സാധുക്കളെങ്കിലും ധരിക്കാൻ പറ്റിയ ഒരവസ്ഥയിലേക്ക് എത്തിയാൽ മാലാണ്, ആ മാല് നശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ വിധി. ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഡ്രസ്സ് എത്തിയാൽ വേറെ എന്തെല്ലാം ഉപയോഗമുണ്ട് അല്ലെ? അടുക്കളക്ക് ഇപ്പോ പാത്രം കരിയുള്ള പാത്രമൊക്കെ പിടിക്കാൻ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഒന്നും പറ്റാത്ത അവസ്ഥ ആണെങ്കിൽ വേസ്റ്റ് ആണ്, വേസ്റ്റ് കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടേക്ക് തള്ളാം, അത് കത്തിക്കാം ഒക്കെ ചെയ്യാം. പിന്നെ മുടി ചീകിയാൽ ആ മുടി എങ്ങനെയാണ് കളയേണ്ടത് എന്ന്, അത് പുരുഷന്മാരും മൊത്തത്തില് നമ്മൾ വെട്ടിയ മുടി അതുപോലെ തന്നെ നഖങ്ങള് ഇതൊക്കെ മൊത്തത്തിൽ മറക്കൽ സുന്നത്താണ്, അതായത് കുഴിച്ചു മൂടൽ സുന്നത്താണ്. സ്ത്രീകളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്യ പുരുഷന്മാർ കാണുന്ന രൂപത്തിൽ അവരുടെ മുടികൾ ചീകി കൊലയിലോ മറ്റൊന്നും ഇടാൻ പാടില്ല. അത് മറക്കൽ, അന്യ പുരുഷന്മാരെ തൊട്ട് മറക്കൽ നിർബന്ധമാണ്. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തും, നമ്മൾ അന്യ പുരുഷന്മാരാരെങ്കിലും, അന്യ പുരുഷന്മാരെന്നാൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ മൂതാപ്പന്റെ മക്കൾ എളാപ്പന്റെ മക്കളൊക്കെ അന്യവരന്നെയാണ്. അപ്പൊ അവരെ നമ്മൾ വീട്ടിലേക്കൊക്കെ താമസിക്കാനൊക്കെ വരും. അപ്പൊ ബാത്റൂമിൽ കുളിക്കാനൊക്കെ പോകുമ്പോ നമ്മൾ കുളിച്ച സോപ്പിൽ നമ്മുടെ മുടി ഉണ്ടാകും. മൂത്താപ്പന്റെ മകനക്ക് ആ മുടി തൊടാൻ പാടില്ല, അത് കാണാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അന്യ പുരുഷന്മാരെ കണ്ണിൽപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ മുടികളോ രംഗങ്ങളോ സ്ത്രീകളുടെ ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് മറക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ മറക്കൽ എല്ലാവർക്കും സുന്നത്താണ്. നമ്മൾ നഖം വെട്ടിയാലും മുടി മുറിച്ചാലും ചെകി അതിൽ കിട്ടുന്ന വേസ്റ്റുകളൊക്കെ അത് മറവ് ചെയ്യൽ സുന്നത്താണ്, കുഴിച്ചു മൂടൽ സുന്നത്താണെന്ന് ഫുഖഹാ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു സഹോദരിമാര്, മെൻസസ് ഉള്ള സമയം, അശുദ്ധിയുള്ള സമയം, അപ്പോ മുടി കരുതിക്കൂട്ടി കളയാൻ പാടില്ല. പിന്നെ ബുദ്ധിമുട്ടായ സമയത്ത് മുടിയൊക്കെ ചെയ്യാം. അങ്ങനെ വരുന്ന മുടികള് സൂക്ഷിച്ചു വെക്കണമെന്നാണ്. എപ്പോ ഏതുവരെ? ഇവര് മെൻസസ് തീർന്ന് കുളിക്കുന്ന സമയം വരെ അതിനെ സൂക്ഷിച്ചു വെക്കുക. കുളിക്കുന്ന സമയത്ത് നിയത്ത് ചെയ്തുകൊണ്ട് ആ കൂട്ടത്തിൽ ഈ മുടിയും നഖങ്ങളൊക്കെ കഴുകൽ സുന്നത്താണെന്ന് മഹാന്മാര് ഫുഖഹ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റിലും മറ്റൊക്കെ താമസിക്കുന്നവര് വേസ്റ്റ് ബാത്റൂമിൽ ഇടാൻ പറ്റുമോ എന്നുള്ളതാണ്. കക്കൂസിൽ അതെ, അത് പ്രത്യേകം, അത് ഫ്ലാറ്റല്ല എല്ലാ സ്ഥലമാണെങ്കിലും നമ്മുടെ മുടി നഖം തുപ്പല്, ചില ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് ബാത്റൂമിൽ പോയാൽ പിന്നെ രണ്ടാമത് പോകാൻ അങ്ങോട്ട് കഴിയില്ല, ചുമരുമരും അവിടെ ഒക്കെ തുപ്പി വെച്ചിട്ടുണ്ട്, ആകെ വൃത്തിയടാക്കി. ബാത്റൂമിൽ തുപ്പിയാൽ ശാസ്ത്രീയമായിട്ട് വരെ അവന്റെ പല്ല് മഞ്ഞളിച്ചു പോകുമെന്ന് ഇസ്ലാം അത് കറാഹത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നഖം, മുടി, തുപ്പലുകള് തുടങ്ങിയതൊന്നും, ഈ വേസ്റ്റ് ഒന്നും ഒരിക്കലും ബാത്റൂമിൽ, അതായത് ടോയ്ലറ്റിൽ നിക്ഷേപിക്കാൻ പാടില്ല, അത് കറാഹത്താണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വേസ്റ്റുകൾ അതിട്ടാ പിന്നെ ഭൗതികമായിട്ട് ക്ലോസറ്റിന്റെ ഇത് അടഞ്ഞു പോകും, പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇസ്ലാമികരമായിട്ട് ഇതാണ് മുടി നഖം തുടങ്ങി നമ്മളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന വേസ്റ്റുകൾ ബാത്റൂമിൽ ഇടരുത്. ഉമ്മമാരെ ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാൻ അവസരമുണ്ടെന്ന് ഉറപ്പെടുത്തി. ഇന്ന് നമ്മുടെ അവസാനത്തെ ക്ലാസിന്റെ, പ്രഭാഷണത്തിന്റെ അവസാന ദിവസമാണ്. ഇനി ഉമ്മമാർക്കുള്ള ക്ലാസ് സാധാരണ പോലെ തന്നെ റമദാൻ അടുത്ത മാസം, അതായത് സലാത്ത് നടക്കുന്ന അന്ന് ഉച്ചക്ക് ശേഷമായിരിക്കും ഇൻഷാല്ലാ ഡേറ്റ് പിന്നെ അറിയിക്കും. ഒരുപാട് ആളുകൾ നേരത്തെ ഇന്നലെ കവർ കൊടുത്തയച്ചപ്പോ നല്ല സംഭാവനകളിട്ട് അതിൽ ഉദ്ദേശങ്ങളൊക്കെ എഴുതി, ഒരുപാട് വായിച്ചാൽ നീണ്ടുപോകും. ഇൻഷാല്ലാ എല്ലാം പ്രത്യേകം ഉൾപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യുമെന്ന് അറിയിക്കുന്നു. ഒരു സഹോദരി സ്വർണ്ണാഭരണം കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹു തആല സ്വർഗീയ സ്വർണ്ണാഭരണം ആ സഹോദരിക്കും കുടുംബത്തിനും അള്ളാഹു നൽകുമാറാവട്ടെ. പലരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് സാധാരണ ഉമ്മമാരുടെ ക്ലാസ് പിരിയുമ്പോൾ ദിക്കറുകളും തങ്ങൾ ഉസ്താദിന്റെ ഇജാസത്ത് പ്രകാരമുള്ള സലാത്തും ദിക്കറൊക്കെ ചൊല്ലി ദുആ ചെയ്യാറുണ്ട്. ആ ആത്മീയ വേദിയിലേക്ക് നീങ്ങുകയാണ്. പിന്നെ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് മറ്റു 5 ദിവസമാണ് നമ്മൾ പ്രഭാഷണം ഉണ്ടാകാറുള്ളത്. ഇനി മറ്റന്നാൾ ശനിയാഴ്ച നമ്മുടെ പരിപാടിയുടെ ദിവസമായതുകൊണ്ട് ഇൻഷാല്ലാ അന്ന് വൈകുന്നേരം 5 മണി മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കും. തങ്ങൾ ഉസ്താദിന്റെ മഖാം സിയാറത്തോടെ വൃതിലെത്തിപ്പെടുങ്ങുന്ന മഹത്തായ മജ്ലിസ് ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇൻഷാല്ലാ ആരംഭിക്കും. ഉമ്മമാരെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ പുരുഷന്മാരെയും ആ വേദിയിലേക്ക് നിങ്ങൾ എത്തിക്കണം. ലൈലത്തുൽ ഖദ്ർ, പരിശുദ്ധമായ റമളാനിലെ വളരെ പവറേറിയ 5 രാത്രികളാണ് ഇനി നമുക്ക് വരാനിരിക്കുന്ന
അവസാനത്തെ പത്തിലെ അതിലെ ആദ്യത്തെ രാത്രിയാണ് 21-ാം രാവ്. മലഹറിൽ വെച്ച് നടക്കുന്ന മഹത്തായ പ്രാർത്ഥനാ സമ്മേളനം, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന കൂലി എത്രയാണ്? പരിശുദ്ധ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1,000 മാസത്തിന്റെ പ്രതിഫലമല്ല, 1,000 മാസത്തിനേക്കാൾ എത്രയോ മേലെയാണ്. എത്രയാണ്? അള്ളാഹു ആലം. അള്ളാഹുക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ചുരുങ്ങിയ അളവാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റാ പറഞ്ഞത് മിൻ അൽഫി ശഹർ, 1,000 മാസം എന്നുള്ളത്. അപ്പൊ 1,000 മാസം തന്നെ നമ്മൾ എടുത്തോളൂ. 83 കൊല്ലം 4 മാസം ഇബാദത്ത് എടുത്ത കൂലി ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹു നൽകുകയാണ്. ഈ സദസ്സിൽ ഇരിക്കുന്നവർ നിങ്ങൾ ആലോചിക്കും, 83 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ 83 കൊല്ലം ഇബാദത്തെടുത്ത കൂലി ഒരു രാത്രി കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന അത്രയും പവറേറെ രാത്രിയാണ് ഈ വരുന്നത്. അതുകൊണ്ട് 21 മാത്രമല്ല എല്ലാ രാത്രികളും, അതിനുള്ള അവസരം നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട്. 23-ന് ബായാറിലുണ്ട്, 25-ന് സഹദിയയിലുണ്ട്, 25-ന് മൽജയിലുണ്ട്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഈ ഓരോ രാത്രികളിലും ഹയാത്താക്കാനുള്ള അവസരമുണ്ട്. ഉമ്മമാർ അവരെ വീട്ടിലിരുന്നു കൊണ്ട് ആ രാത്രി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ശനിയാഴ്ച 20-ന്റെ അന്ന് മഗ്‌രിബിന് നോമ്പ് തുറക്കാനുള്ള ആ മഹത്തായ അവസാനത്തെ 10 സ്റ്റാർട്ടിംഗ് ചെയ്യുന്നതാണ് അന്നത്തെ നോമ്പ് തുറ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ നോമ്പ് തുറയാണ് അന്ന്. അൽഹംദുലില്ലാഹ് ഇവിടെ എല്ലാ ദിവസവും ഉമ്മമാര് അവർക്ക് കഴിയുന്ന വിഭവങ്ങൾ പത്തിരിയൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ വരുന്ന നമ്മുടെ 21-ന്റെ രാവിലുള്ള ആ നോമ്പ് തുറക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന കൂടുതൽ വേണ്ട ഒരു 10-ോ 15-ോ പത്തിരി ഓരോ സഹോദരിമാർക്കും കഴിയുന്നത് നിങ്ങൾ വീട്ടിൽ വെച്ചുണ്ടാക്കി അത് നല്ല നിയ്യത്താക്കി ഒരാളെ നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രതിഫലം തുടക്കത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടുന്ന ആയിരങ്ങളെയാണ്, ഒരുപാട് സാധാത്തുക്കളെയും പണ്ഡിതന്മാരെയും താലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും നോമ്പ് തുറപ്പിക്കുന്ന ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ രാത്രിയുടെ അവസാനത്തെ 10-ലെ സ്റ്റാർട്ടിങ്ങിലുള്ള നോമ്പ് തുറ ഉമ്മമാരെ നിങ്ങളെ കരങ്ങളെ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയ ആ പത്തിരി. എന്തായാലും ശരി, നിങ്ങൾ ആ മഹത്തായ പരിപാടിയിലേക്ക് കൊടുത്തയക്കണം. അതിന്റെ കൂലി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസുകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് ഇല്ലാത്ത ആദ്യത്തെ പ്രാർത്ഥനാ സമ്മേളനമാണ്. ഉസ്താദിന് സന്തോഷമാകുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ അള്ളാഹു ആക്കി തരുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ എല്ലാ പുണ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് എത്തിച്ച് അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാഹ് ഇസ്തിഗ്ഫാറും തഹ്ലീലും സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. മഗ്ഫിറത്തിന്റെ 10 നാളത്തോടുകൂടെ നമ്മളോട് വിട പറയാം. നമുക്ക് ഈ 10 തീരുന്നതിന്റെ മുമ്പായി, പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാത്രി കൂടെയാണ്, അതിന്റെ മഹത്വം എല്ലാവരും ഒന്ന്. എല്ലാ രാത്രിയും അല്ലാഹു തആല 1,000,000 ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് ഈ റമദാനിൽ. എന്നാ വെള്ളിയാഴ്ച രാത്രി അങ്ങനെയല്ല, വെള്ളിയാഴ്ച രാത്രി ഓരോ മണിക്കൂറിലും 1,000,000 ആളുകളെയാണ് അള്ളാഹു മോചിപ്പിക്കുന്നത്. അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ഈ റമദാനോടുകൂടെ നേരത്തെ ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ വയല് പറഞ്ഞതുപോലെ നമുക്കൊരു ചേഞ്ചിങ്, ഒരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ അവയവങ്ങളൊക്കെ ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി ഒരു ഹറാമിലേക്കും നമ്മുടെ അവയവങ്ങൾ ചലിക്കരുത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മാത്രം ചെയ്തു പോയത്, ഗതകാല കഴിഞ്ഞു പോയ ജീവിതത്തിലുള്ളതൊക്കെ അള്ളാഹു നമുക്ക് പൊറുത്തു തന്ന് ഇനിയെങ്കിലും ഒരു പുതിയ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ തെറ്റുകളൊക്കെ ആലോചിച്ച് ഒരു 33 പ്രാവശ്യം استغفر استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم من كل ذنب ونتوب اليه جددوا ايمانكم ونبروا قلوبكم بقولي لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله الا الله لا اله 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 الا الله الا الله لا اله 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 الا الله سيدنا محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث ان شاء الله بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والملائكة المقربين وجميع الصالحين والحمد لله رب العالمين. نال أسرنا شيشا ولندي سميت نادكونو ألا بروارتكرو إن شاء الله أسرنا سكارتنا نتنا من نورم بردتونو نال راتري وڈوڑ أمماري അവസാനത്തെ പത്ത് കടന്നു വരികയാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏത് ദിക്റാണ് ഏത് ദുആണ് കൂടുതൽ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് നമ്മൾ എല്ലാ അവസാനത്തെ പത്തിലും ചൊല്ലുന്ന അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ആ ദുആ ദിക്ർ അധികരിപ്പിക്കണമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. തസ്ബീഹ് നിസ്കാരം തുടങ്ങി എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയോ അത്തരം രാത്രികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീക് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم صل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمنا وما حللنا بعد القبول منا هدية مباركة إلى حضرة سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته. وإلى حضرات آبائه وإخوانه وأزواجه وأولاده وصحابه البدريين والهديين وسائر الصحابة والقرابة أجمعين. وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. وإلى حضرات المدفونين في هذه البلدة وفي سائر البلدان من الأولياء والسادة وأهل الخير كلهم. وإلى حضرات علمائنا وساداتنا وشيخنا وأستاذنا السيد محمد عمر الفاروق البخاري قدس الله سره اللذيذ. اللهم زدهم شرفا على شرفهم وفضلا على فضلهم. اللهم بحقوقهم نسألك أن تغفر جميع ذنوبنا. أرحم الراحمين يا تمبراي صادقلايا بابغلايا ഞങ്ങൾ പരിശുദ്ധ റമളാൻ ഈ മഹത്തായ ദിവസത്തിൽ പരിശുദ്ധമായ ഒരു ഇൽമിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ ഞങ്ങളെല്ലാവരും ഇരുന്ന് നിന്നിലേക്ക് നീട്ടുന്ന കൈകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സർവ മജ്ലിസുകളും ഇനി നടക്കാനിരിക്കുന്ന എല്ലാ പരിപാടികളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തം നീ നൽകണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങൾ പുറത്ത് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇവിടെ സംഭാവനകൾ നൽകിയ റബ്ബേ സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ശിഷ്യന്മാർ, ദുആണ്ട് വസീയത്ത് ചെയ്തവര് അല്ലാഹ്, എല്ലാവരുടെയും സർവ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ പത്ത് ഞങ്ങളോട് വിട പറയുന്നു റബ്ബേ. ദോഷം പൊറുക്കാനായി മാത്രം നീ ഞങ്ങൾക്ക് നൽകിയ പത്താണ്. ഇത് വിട പറയുന്നതിന്റെ മുമ്പ് അല്ലാ ഞങ്ങളെ സർവദോഷങ്ങളും നീ കരിച്ചു കളയണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും പരസ്യം രഹസ്യമായി ചെറുതും വലുതുമായി സാധുക്കളായ ഈ പാപികളായ തമ്മാടികളായ ഞങ്ങളിൽ നിന്ന് പലതും വന്നുപോയി റബ്ബേ, നീ മാഫാക്കണേ അല്ലാ. ഞങ്ങളെ തെറ്റിലേക്ക് നോക്കി ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റഹ്മാനെ. നിന്റെ വിശാലമായ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ അല്ലാ. നിന്റെ വിശാലമായ മഗ്ഫിറത്ത് തന്ന് ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഇനിയുള്ള ജീവിതം നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ ഞങ്ങളെ കണ്ണുകളും കാതുകളും കൈകാലുകളും മറ്റവയവങ്ങളും ഒക്കെ നീ പൊരുത്തപ്പെട്ടതിൽ മാത്രം ചെലവഴിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, തെറ്റുകൾ ചെയ്യാത്ത വലിയ സൗഭാഗ്യമുള്ള ജീവിതം ഞങ്ങൾക്കൊക്കെ നയിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇബ്ലീസിന്റെ ഷെറുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, കെണി വലകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ നിസ്കാരങ്ങളിലും നോമ്പിലും ഈ ഖുർആനോത്തിലും ദിക്റിലും സലാത്തിലും എല്ലാ ഇബാദത്തിലും അല്ലാ ഖുശൂ നൽകണേ അല്ലാ. ഹുളൂറുൽ ഖൽബ് നൽകണേ റബ്ബേ. നല്ല ഹലാവത്ത് നീ നൽകണേ അല്ലാ. നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ മുമ്പിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഈ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. റബ്ബെ, മോശമായ ദുർമരണങ്ങളെ തൊട്ട് നീക്കാക്കണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് നിന്നോടും നിന്റെ അടിമകളോടുമുള്ള എല്ലാ ഇടപാടുകളും തീർക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. കടങ്ങൾ ബാക്കി വെച്ച് ഞങ്ങളെ തിരിച്ചു വിളിക്കല്ല അല്ലാ. മനുഷ്യന്മാരോട് പൊരുത്തപ്പെടിക്കാനുണ്ടെങ്കിൽ അത് ബാക്കി വെച്ച് ഞങ്ങളെ നീ വിളിക്കല്ല അല്ലാ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സർവദോഷങ്ങളും പൊറുത്ത് മഗ്ഫിറത്തും മർഹമത്തും ലഭിച്ച് സലീമായ കൽബോടെ നസൂഹായ തൗബ ചെയ്ത് റബ്ബേ മരണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന സമയം നല്ലൊരു ദിവസത്തിൽ നല്ലൊരു മജ്ലിസിൽ അല്ലാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷറഫാക്കപ്പെട്ട മുഖം കണ്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട അദരത്തിൽ നിന്ന് കലിമത്തു തൗഹീദ് കേട്ട് അത് ഞങ്ങളെ കൽബിൽ തട്ടി പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ചുകൂടിയ സർവരക്ഷിതാക്കൾ, ഉമ്മമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങൾ എണ്ണി പറഞ്ഞവർ, ഇവിടെ സംഭാവനകൾ നൽകിയർ, സ്ഥാപനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും സഹായങ്ങൾ നൽകിയ, എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന തങ്ങൾ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾ, എല്ലാവർക്കും ആ വലിയൊരു സൗഭാഗ്യം നീ നൽകണേ അല്ലാ. ആ നിലക്കുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടശറബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുട്ടുകുടുംബങ്ങൾ, ഈ റമളാനിൽ നിന്ന് പലരും ഞങ്ങളോട് വിട പറഞ്ഞു. ഇന്നലെ വിട പറഞ്ഞ ഞങ്ങൾ അശ്വനി ഉസ്താദ്, റബ്ബേ ഖബറി നീ സ്വർഗമാക്കണേ അല്ലാ. ഇവിടെ ചൊല്ലിയ ദിക്റു സലാത്തിന്റെ മിഥ്ലു സവാബ് അവരെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. റബ്ബേ, സ്വർഗത്തിന്റെ വിരിപ്പുകളും സുഗന്ധങ്ങളും ഭക്ഷണങ്ങളും നീ നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബ്ബേ ഷഫാഅത്തിന്റെ അഹലികാരിൽ പെടുത്തണേ അല്ലാ. സ്വർഗീയ അവകാശികളിൽ നീ പെടുത്തണേ റബ്ബേ. അർശിന്റെ നീ ലഭിക്കുന്ന, വലതു കൈയിൽ കിതാബ് ലഭിക്കുന്ന, സിറാത്തിലൂടെ മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കുന്ന, ഹസനാത്തിന്റെ തട്ട് ഭാരമാകുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ് മരണപ്പെട്ടു
പോയ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർ, ഞങ്ങൾ എണ്ണി പറഞ്ഞവർ, സഹായങ്ങൾ നൽകിയവർ, പലർക്കും പല വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിനക്കറിയാം. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട് റബ്ബേ. പല നിലക്കുമുള്ള പനിയും തലവേദനയും കൈകാൽ കടി ശിരൂരവേദന മുട്ടുവേദന നെഞ്ഞുവേദന ഹാർട്ടിന്റെ വയറിന്റെ കിഡ്നിയുടെ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ മറ്റെല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങളെ തവസ്സുലാക്കി ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ, ഈ മഹത്തായ റമദാനിന്റെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നിന്റെ അസലിയായ ഖളാഇലുള്ള രോഗങ്ങൾ ക്ഷമിക്കാനുള്ള കഴിവ് ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങൾ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങി ശാരീരികമായ, മാനസികമായ, ബാഹ്യമായ, ആന്തരികമായ എന്ത് രോഗങ്ങളാണെങ്കിലും അല്ലാഹ് ഈ മാസത്തിന്റെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. രോഗികളായി ഞങ്ങളെ കിടത്തിക്കളയല്ല റബ്ബേ. ഞങ്ങളെ പ്രാഥമിക കർമ്മങ്ങൾ വേറൊരാളെ നിർവഹിക്കേണ്ട ഒരവസ്ഥ ആർക്കും നൽകല്ല റബ്ബേ. ജീവിക്കുന്ന കാലം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നേതാക്കൾക്ക്, ഞങ്ങളെ മരണപ്പെട്ടുപോയ സദാത്തുക്കൾ, തങ്ങൾ ഉസ്താദടക്കമുള്ള സർവ്വ നേതാക്കൾ ദർജനി ഉയർത്തണേ അല്ലാഹ്. സ്വർഗത്തിൽ അവരോടുകൂടെ ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദീർഘകാലം അവരെ തണല് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പട ശറബേ, കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വന്തം ജീവിതത്തിന് ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരവസ്ഥ നൽകല്ല റബ്ബേ. ഞങ്ങള് റബ്ബേ പട്ടിണി കടന്ന് മരിച്ചാലോ ഒരാളെ യാചിക്കേണ്ട ഒരവസ്ഥ ആർക്കും നൽകല്ല റഹ്മാനെ. ഞങ്ങളെ മക്കൾക്കോ ശിഷ്യന്മാർക്കോ ആർക്കും നീ നൽകല്ല റബ്ബേ. ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം പണം നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അതിന്റെ വഴികളൊക്കെ നീ തുറന്നു തരണേ അല്ല. ജോലിയില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇവിടെ. ഉമ്മമാരെ സംഭാവന നൽകി ഭർത്താക്കന്മാർ ഉപ്പമാരുടെ ജോലിയിൽ വറക്കത്തുണ്ടാകാൻ ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ചു റബ്ബേ. നല്ല വറക്കത്തുള്ള ജോലി കൊടുക്കണേ അല്ല. പടശറബ്ബേ, ഹലാലായ വരുമാന മാർഗം ഞങ്ങൾക്കൊക്കെ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഉള്ള ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ നീ ഖൈറും ബർക്കത്തും ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. മക്കളില്ലാത്തവര് സ്വാലിഹീങ്ങളെ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സർവ്വ വിദ്യാർത്ഥികളെയും നീ പൊരുത്തപ്പെട്ട അലിമീങ്ങളാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വിവരശക്തിയുമുള്ള, എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം ലഭിക്കുന്ന മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് കൺകുളിർക്ക സന്തോഷം നൽകുന്ന മക്കളാക്കണേ റഹ്മാനെ. അല്ലാ, ഗർഭിണികളായ സഹോദരിമാര് സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷനോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ റാഹത്തായ പ്രസവം നീ നൽകണേ റഹ്മാനെ. റബ്ബേ, ഗർഭം അലസിപ്പോകുന്ന വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, നീ അത് ശരിയാക്കി കൊടുക്കണേ റബ്ബേ. എന്ത് തടസ്സങ്ങളാണെങ്കിലും എല്ലാം നീക്കി സാലിഹീങ്ങളായ മക്കളെ അല്ലാ സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. പട ശറബേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. റബ്ബേ, വീട് എന്റെ വിൽക്കാൻ ഉദ്ദേശിച്ചവര്, സ്ഥലം വിൽക്കാൻ ഉദ്ദേശിച്ചവര് അല്ലാ നീ ഖൈറായ രൂപത്തിൽ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ അല്ലാ. സ്ഥലമില്ലാതെ വിഷമിക്കുന്നവര് റബ്ബെ, നല്ല ബർക്കത്തുള്ള സ്ഥലം നീ എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാ മക്കളെ കെട്ടിക്കാനുള്ളവര്, തങ്ങന്മാര് പ്രായമെത്തി അല്ലാ കണ്ണീര് കുടിക്കുന്ന രക്ഷിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. പടശ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിൽ മുതല്ലിമീങ്ങൾ, പിഞ്ചു മക്കള്, പ്രായമുള്ള ഉമ്മമാര്, രക്ഷിതാക്കൾ, ഞങ്ങളൊക്കെ നോമ്പ് നോറ്റ് നിന്നിലേക്ക് നീട്ടുന്ന നോമ്പുകാരുടെ ദുഹക്കുത്തരമുണ്ടല്ലോ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് സാലിഹീങ്ങളായ ഇണകളെ, കുഫുവത്ത് ഭാര്യ ഭർത്താക്കന്മാരെ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. റാഹത്തോടെ സന്തോഷത്തോടെ കല്യാണം നടത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നിശ്ചയിച്ച കല്യാണങ്ങളുണ്ട്, സന്തോഷത്തോടെ നീ നടത്തി കൊടുക്കണേ റബ്ബേ. കടങ്ങളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ നടത്താൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പട ശറബേ, ഞങ്ങളെ പള്ളികളിലും, ഞങ്ങളെ സ്ഥാപനങ്ങളിലും, ഞങ്ങളെ വീടുകളിലും, കുടുംബങ്ങളിലും, കച്ചവടങ്ങളിലും, സ്വത്തിലും, ബിസിനസ്സിലും, ഞങ്ങളെ മക്കളിലും, എല്ലാ വിഷയത്തിലും നിന്റെ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ അല്ലാഹ്. എല്ലാവിധ സാഹചര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്.
കാര്യങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ, ശർറു ഫസാദിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാ, എല്ലാവിധ ശത്രുക്കളിൽ നിന്ന് നീ സലാമത്താക്കണേ റബ്ബേ. റബ്ബേ പലരും തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്, തെറ്റിദ്ധാരണ നീക്കണേ റബ്ബേ. പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് റബ്ബേ, ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് റബ്ബേ. ഈ സ്ഥാപനത്തെ തെറ്റിദ്ധരിപ്പിച്ച പലരുമുണ്ട്, രാഷ്ട്രീയത്തിന്റെ പേരിലോ എന്ത് പേരിലാണെങ്കിലും. അല്ലാഹു സാക്ഷിയാണ്, ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും നിന്റെ ഇൽമാണ്, പരിശുദ്ധ ദീനാണ്. പടച്ച റബ്ബേ തെറ്റിദ്ധാരണ നീക്കി ശത്രുക്കളെ നീ മിത്രങ്ങളാക്കണേ അല്ലാഹു. എല്ലാവരുടെയും മനസ്സ് നീ ക്ലിയർ ആക്കണേ റബ്ബേ. എല്ലാ ശത്രുക്കൾക്കും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും അവരൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ റബ്ബേ. കൽബിലുള്ള കിബറും ഹസദും റിയാവും അസുഖത്തും ഗഫിലത്തും എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അല്ലാ, ഈ പരിശുദ്ധ റമദാൻ ശുദ്ധിയാക്കുന്ന മാസമാണല്ലോ റബ്ബേ. കൽബ് ഞങ്ങൾക്ക് നീ ശുദ്ധിയാക്കി തരണേ അല്ലാ റബ്ബേ. നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവങ്ങൾ ഞങ്ങളെ കൽബിൽ ഉണ്ട്, ഉറപ്പാണ്. നീ അത് നീക്കി തരണേ റഹ്മാനെ റബ്ബേ. കിബറ് പോക്കണേ അല്ല, ഹസദ് പോക്കണേ അല്ല, ഒരാളോട് പൊറുപ്പ് നൽകല്ല അല്ല. എല്ലാ ആളുകളോടും ഏത് പാർട്ടിയാവട്ടെ എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുമാറാനുള്ളൊരു മനസ്സ് എല്ലാവർക്കും നീ നൽകണേ റബ്ബേ. ഈ റമദാനിൽ ഞങ്ങൾക്കത് സമ്മാനമായി നൽകണേ റബ്ബേ. സലീമായ കൽബ് അത് നീ നൽകണേ റഹ്മാനെ. എല്ലാ നിലക്കുമുള്ള ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും ഞങ്ങളുടെ കുടുംബത്തിലും അയൽവാസികളിലും നാട്ടുകാരിലും നീ നിറച്ചു തരണേ റബ്ബേ. ഈ ഒരുമിച്ചുകൂടി ഇവർക്ക് പല വിഷമങ്ങളുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ തീരില്ല റബ്ബേ. ഓരോരുത്തരുടെയും മനസ്സിൽ പറയാൻ പറ്റാത്ത ടെൻഷനുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് അല്ലാ ഐക്യം നൽകണേ അല്ലാ, സ്നേഹം നൽകണേ അല്ലാ, സൗഹാർദ്ദം നൽകണേ റബ്ബേ. പടച്ച റബ്ബേ എല്ലാ ടെൻഷനുകളും പ്രശ്നങ്ങളും വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഈ മഹത്തായ എല്ലാ മജ്ലിസിലും പങ്കെടുത്തവര്, പ്രാർത്ഥനാ സമ്മേളനത്തിന് വേണ്ടി പലരും സംഭാവന നൽകിയവര്, വഴുത ചെയ്തവര്, ഏറ്റെടുത്തവര്, ഇവിടെ ഉമ്മമാര് കവറിൽ പല ഉദ്ദേശങ്ങളും എഴുതി കൊടുത്തയച്ചവര്, സ്വർണ്ണാഭരണം നൽകിയവര്, ഓരോരുത്തരുടെയും പേരും നാടും വീടും അഡ്രസ്സും അറിയുന്ന റബ്ബേ, മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന അല്ലാ, എല്ലാമുള്ള റബ്ബേ, ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹലാലും ഖൈറും ആ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ റബ്ബേ. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പായി മഖബൂലും മബ്റൂറുമായ ഹജ്ജുകളും ഉംറകൾ സിയാറത്തുകൾ നിർവഹിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. മൽഹറിനെ സ്നേഹിക്കുന്ന റബ്ബേ, തങ്ങൾ ഉസ്താദിന്റെ മുഹിബീങ്ങളായ പലരുമുണ്ട്, നീ പലർക്കും റബ്ബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. ബഹുമാനപ്പെട്ട മഹ്മൂദാജി അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ റബ്ബേ. തങ്ങൾ ഉസ്താദിന്റെ അങ്ങേയറ്റം വലിയ മുഹിബാണ്. അതുപോലെ ഒരുപാട് ഹാജിമാർ ഉമറാവുണ്ട്, എല്ലാവർക്കും നീ ദീർഘായുസും ആഫിയത്തും നീ നൽകണേ അല്ലാ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കിത്തരണേ റഹ്മാനെ. ഓരോരുത്തരും മനസ്സിലുള്ള ഹലാലും ഖൈറും ആ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി തരണേ അല്ലാ റബ്ബേ. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ, ലൈലത്തുൽ ഖദറിന്റെ ഫായിസീങ്ങളിൽ, മഗ്ഫൂരീങ്ങളിൽ, ഉതഖായിൽ സാധുക്കളാ ഞങ്ങളൊക്കെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم. പടച്ച റബ്ബേ, ഓരോ ദിവസവും നോമ്പു തുറക്കു വേണ്ടി ഉമ്മമാര് ഇവിടെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്നുണ്ട്. ഇൻഷാല്ലാ മറ്റന്നാളത്തെ പരിപാടിക്ക് പലരും നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. റബ്ബെ എല്ലാവർക്കും ആയിരങ്ങളെ നോമ്പു തുറപ്പിച്ച പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ, നീ കൊടുക്കണേ അല്ലാ. അവര് നൽകുന്നതിൽ അവരെ കുടുംബത്തിലും എല്ലാത്തിലും നീ ഖൈറും ബർക്കത്തും ഏറ്റേറ്റി കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫളലി സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽ മലായികത്തിൽ മുഖർറബീൻ വ ജമീഇ സ്വാലിഹീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.